ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ് തിരിച്ച്. നമ്മൾ പിന്നെയും ഒരു ബോട്ടിന്റെ പ്രോഡക്റ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ ബോട്ടിന്റെ പ്രോഡക്റ്റിന് പ്രത്യേകതയുണ്ട്. നിങ്ങളാണ് എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞത്. അപ്പൊ ചുട്ടപ്പം പോലെ വിറ്റുപോകുന്ന ഒരു ഐറ്റം ആണ് ഞാൻ എന്റെ കയ്യിൽ ഇരിക്കുന്നത്. ഒന്ന് ഈ സാധനം ഒന്ന് സെയിലിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. സെയിലല്ല, അതായത് തിരിച്ച് സോൾഡ് ഔട്ട് മാറി ഒന്ന് അവൈലബിൾ ആവാനായിട്ട്. ഇതാണ് നിർവാണ അയോൺ ബോട്ടിന്റെ. ഞാനിങ്ങനെ ആലോചിച്ചത് എന്താണ് ഇത് ഇത്രയും ഭയങ്കര അഭിപ്രായമൊന്നും, ഒരുമാതിരി റോക്കില്ലേ പീപ്പിൾസ് ചാമ്പ്യൻ WWE, ആ അതുപോലെയാണ് ഈ സാധനം. ഇപ്പൊ പീപ്പിൾസ് ചാമ്പ്യൻ TWS ഈ ഐറ്റം ആണ്. അണ്ടെന്റെ വിലയാണ് ഒന്നാമത്തെ പോസിറ്റീവ് 2300 രൂപ. 2300 രൂപയ്ക്ക് ഈ ഒരു സൈഡിൽ കണ്ട ഒരു സാധനം 120 hours പ്ലേ ടൈം. ബാറ്ററി ഒരു മുട്ടം കോമഡി ഉണ്ട്. അൺപാരലൽ 24 hours ഇയർബഡ്സ് ബാറ്ററി, ഒരു ഫുൾ ഡേ കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് പവേർഡ് ബൈ ഹൈഫൈ DSP, സോ ബെറ്റർ സൗണ്ട് ക്ലാരിറ്റി ആൻഡ് ഓൾ ദ. പിന്നെ 4 mic ENX ടെക്നോളജി ബോട്ടിന്റെ തന്നെ. പിന്നെ സ്ലീംലെസ് ഇനി, അതായത് നമ്മൾ ചെവിയിന്ന് ഇപ്പൊ പാട്ട് കേട്ടോണ്ടിരിക്കുന്നു, ജസ്റ്റ് ഒന്ന് ചെവിയിൽ നിന്ന് ആ സാധനം എടുത്തു കഴിഞ്ഞാൽ തന്നെ പാട്ട് പോസാവുന്ന ടെക്നോളജി. പിന്നെ ഡ്യുവൽ EQ മോഡ്സ് വരുന്നത്, ബേസ് ആൻഡ് ബാലൻസ്. ബീസ്റ്റ് മോഡ് 60 ms ലോ ലേറ്റൻസി, സോ ഗെയിമിംഗ് പരിപാടിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. അഡ്വാൻസ്ഡ് ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് വരുന്നത്. ടച്ച് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ജിമ്മി പോയാലും കുഴപ്പമില്ല, ഇതും വെച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഓടാം. അപ്പൊ എന്താണെങ്കിലും നമുക്കിത് അൺബോക്സ് ചെയ്യാം ഗൈസ്. അപ്പൊ പെട്ടി പോലെ നമുക്ക് ഇങ്ങനെ തുറക്കാം. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ കിടലം പാക്കേജിംഗ് ഒക്കെ ആണല്ലോ. പെട്ടിയുടെ അകത്ത് വേറെ ഉള്ള ഇങ്ങനത്തെ സാധനമൊക്കെ കൊടുത്തേക്കണം. നമുക്ക് കറുപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. കറുപ്പില് കറുപ്പിനഴക്, വെളുപ്പിനഴക്, പുലരിയിലെ പലിമലയ്ക്ക് ഇന്ദ്രൻ്റെ അഴകാണ് ആ സാധനമാണ്. കറുപ്പിനഴകാണ്. ഒറ്റക്കൈൻ്റെ തുറക്കാം. ഒറ്റക്കൈന്ന് തുറന്നു കഴിഞ്ഞാൽ അകത്ത് TWS കാണാൻ പറ്റും. പിന്നെ ഇത് Type-C ആണ് വരുന്നത്. പടപടാന്ന് ചാർജ് ആവും. ഞാൻ ഇതിൻ്റെ അകത്ത് ANC ഉം BNC ഉം കണ്ടില്ല കേട്ടോ. ചിലപ്പം 2300 രൂപയ്ക്ക് ഇത്രയൊക്കെ തരണല്ലേ, ഒരു ഫുൾ ഡേ എന്നൊക്കെ പറയുമ്പോൾ തമാശി. പിന്നെ പെട്ടിയുടെ അകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പാക്കേജിങ്ങുകളൊക്കെ ആണല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് ചാർജറും Type-C ചാർജറും ബുക്കും പേപ്പറും. ആരും യൂസ് ചെയ്യാത്ത ചാർജർ Type-C, സ്റ്റിക്കേഴ്സ്, ബുക്കും പേപ്പറും. ഇത്രയും ബുക്കും പേപ്പർ എന്തുണ്ടാ തരണത്? ബോട്ടിന്റെ സ്റ്റിക്കർ, നമ്മുടെ ചെവിയിലെ ഡിസൈൻ അനുസരിച്ച് വെക്കാനുള്ള ഡിസൈൻഡ് ആയിട്ടുള്ള ടിപ്സ്, ഇതൊക്കെയാണ് പെട്ടിയിലകത്ത് വരുന്ന ഐറ്റംസ്. ആ നല്ല മണം. വേൾഡ് ബുക്ക് ഓർമ്മയുണ്ടോ? വേൾഡ് ബുക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? വേൾഡ് ബുക്ക് കുറെ സെറ്റ് ഓഫ് ബുക്ക്സ് നമുക്ക് കിട്ടും, എൻസൈക്ലോപീഡിയ പോലത്തെ. ആ ബുക്കിന്റെ മണം, അതിന്റെ പുതിയ ബുക്കിന്റെ മണം, മറ്റേ ലൈബ്രറി ഇരിക്കുന്ന പഴയ മണമല്ല. ഓപ്പൺ ആക്കുമ്പോ തന്നെ ഇത് കാണിക്കുമോ നോക്കട്ടെ കേട്ടോ. വന്നാടെ. യെസ്, വന്നിരിക്കുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. കണക്ട് ഫാസ്റ്റ് പെയറിംഗും ഉണ്ട്. സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ബോട്ടിന്റെ ആപ്പിലോട്ട് ഈ അണ്ണൻ കയറുന്നതായിരിക്കും. അയ്യേ, എന്റെ കയ്യിൽ കറുത്ത കളറാണ്, ഇതിന്റെ വെളുത്ത കളറാണ് കാണിച്ചിരിക്കുന്നത്. ടച്ച് ഇൻഇയർ ഡിറ്റക്ഷൻ ഓഫിലാണ്, നമുക്ക് ഓൺ ചെയ്യാം. ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു എന്ന് പറയുന്നത് പോലെ 2300 രൂപയ്ക്ക് ഒരു പൂക്കാലം നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ സാധനത്തിൽ കൂടെ. ഈ ചെവി വെക്കണ സാധനം അത്യാവശ്യം നല്ല വലുതാണ്. ഇതിൽ 4 mic വരുന്നുണ്ട്. ഈ മൈക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കണം ഇവിടെ ഒരെണ്ണം, മൂട്ടിൽ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, മൂട്ടിൽ ഒരെണ്ണം. അപ്പൊ അങ്ങനെയാണ് മൈക്ക് വരുന്നത്. നല്ല വലിയ നല്ല ജമുട്ട TWS കേട്ടോ. ഐ പാട്ട് ഓൾറെഡി പ്ലേ ചെയ്ത് തുടങ്ങിയ കയ്യിന്ന് പോയാനാ പുല്ലി എടുത്തു കഴിഞ്ഞാൽ നിൽക്കും. കൊള്ളാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ ജവാൻ ഇറങ്ങാൻ പോകണം. അപ്പൊ നമുക്ക് ജവാന്റെ പാട്ട് കേൾക്കാം. അപ്പൊ 3 പ്രാവശ്യം തട്ടിക്കഴിഞ്ഞാൽ വോളിയം കുറയണണ്ടാ. അതൊക്കെ പക്കയുടെ പക്ക ടച്ച് സെറ്റപ്പ്. മാൻ, സിഗ്നേച്ചർ സൗണ്ട്. ഈ ലെഫ്റ്റിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ EQs മാറ്റാൻ പറ്റും. 2 എണ്ണമുണ്ട്, ബാലൻസ്ഡും ബോട്ടിൻ്റെ സിഗ്നേച്ചറും. ഓ മോനെ, ബോട്ടിൻ്റെ സിഗ്നേച്ചർ കിടിലം. ഇവിടെ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ബീസ്റ്റ് മോഡ്, മറ്റേ ഗെയിം ലോ ലേറ്റൻസി മോഡിലോട്ട് പോകും. ആൻഡ് ടച്ച് റെസ്പോൺസ് ഒക്കെ പക്കയായിട്ടുണ്ട്. ഒന്നും പറയല്ലോ, പാട്ട് കേൾക്കാൻ പൊളിയട്ടെ. ഇനി നമ്മുടെ വിജയണ്ണൻ്റെ പാട്ട് കേൾക്കട്ട്. റോക്ക് മ്യൂസിക്, പോളി സാധനം. ഒന്നും പറയാലോ, പോളി. നത്തിങ് എൽസ് ടു സേ. റോക്ക് മ്യൂസിക് ആണെങ്കിലും ഡപ്പാങ്കൂത്താണെങ്കിലും സ്ലോ സൂതിങ് റൊമാൻറ്റിക് സോങ് കേൾക്കാനാണെങ്കിലും ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, ലോങ് പ്രസ് ചെയ്തിട്ട് മറ്റേ ബാലൻസ് മോഡിനെ മാറ്റി ബോട്ടിൻ്റെ സിഗ്നേച്ചർ സൗണ്ട് മസ്റ്റ് ആയിട്ടും ആക്കുക. എൻ്റെ അമ്മ, അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മറ്റേ പറയല്ലോ, രാവിലെയും രാത്രിയും പോലത്തുള്ള ഡിഫറൻസ് ഉണ്ട്. ഹലോ, ആ മനസ്സിലായി, പറഞ്ഞോ. സംസാരിക്കാൻ ഫ്രീ ആണ് എടി. ഇത് ഞാൻ പറയണ കാലം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ?
അല്ല വല്ല മുഴക്കോ പറക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് മിനിറ്റ്, നീ ഒന്ന് ഉറക്കെ പറയണേ. അല്ല നല്ല, ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേട്ടോ? സെറ്റപ്പ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. മുഴക്കമൊന്നും ഇല്ലായിരുന്നു. ആ ഓക്കെ, അത്ര അറിഞ്ഞാൽ മതി. അപ്പം കോള് ചെയ്യാനും കിടിലമാണ്. ഇനി നോക്കേണ്ടത് ഇത് ഇവർ ഈ പറയണ ഒരു ദിവസം മൊത്തം ബാറ്ററി ലൈഫ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വെരി കൺഫ്യൂസിങ്. സത്യം എനിക്കും അറിയത്തില്ല. ദാറ്റ്സ് എ വെരി 120 hours ഓഫ് പ്ലേ ബാക്ക്. അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ വരാം. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ ഞാൻ യൂസ് ചെയ്തു പേഴ്സണലി, ഒരു 2 days യൂസ് ചെയ്തതിന് ശേഷവും എനിക്ക് പറയാനുള്ളതിൻ്റെ ബാറ്ററി ലൈഫ് വേറെ ലെവലാണ്. ഒന്ന്, 24 മണിക്കൂർ വരെ നമുക്ക് ഇയർബഡ്സിൽ നമുക്ക് ബാറ്ററി വരും. അത് ഞാൻ ടെസ്റ്റ് ചെയ്തില്ല, ബിക്കോസ് ഞാൻ അത് ഫുൾ ഡേ വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ. ബട്ട് രാത്രി പാട്ട് കേട്ട് ഉറങ്ങുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. കൂറ സ്വഭാവമാണ്, ഞാൻ അങ്ങനെ പേഴ്സണലി അത് റെക്കമെൻഡും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ രാവിലെ വരെ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന, യൂഷ്വലി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സാധനം എന്ന് പറയുമ്പോൾ ഒരു സമയമാകുമ്പോൾ അതിന് സൈലൻ്റ് ആവും, ബിക്കോസ് ബാറ്ററി തീരുന്ന സമയത്ത്. ഇത് രാവിലെ ഉറക്കം എണീക്കണവരെ പാട്ട് ഓണായിരുന്നു, വിച്ച് ഇസ് ആക്ച്വലി ഗ്രേറ്റ്. സോ ബാറ്ററി ലൈഫ് ഒന്നും പറയാനില്ല. ആൻഡ് ഇതിൽ ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം, ഞാൻ തള്ളണമല്ല കേട്ടോ, ഇപ്പോഴും ഞാൻ ഈ സാധനം ഇതിലായിട്ട് ചാർജ് ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ട് പെട്ടി ചാർജ് ചെയ്തിട്ടില്ല. നിങ്ങൾ കാണാം ബഡ്സിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് 100% ആണ്. അതാണ് അണ്ണൻ്റെ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ നമുക്കിവിടെ ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. ഇൻ ഇയർ ഡിറ്റക്ഷൻ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കണം, ബിക്കോസ് 2 കാര്യമുണ്ട് അതിൽ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ഫ്ലോലെസ് ആയിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് എടുത്തു കഴിയുമ്പോൾ പാട്ട് പോസ് ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതെടുത്ത് അകത്ത് പെട്ടിയിലകത്ത് വെച്ചെന്ന് വെക്കുക, ഇതെടുത്ത് നമ്മൾ പെട്ടിയിലകത്ത് വെച്ചിട്ടും നമ്മളിങ്ങനെ എടുത്തങ്ങ് ചെയ് വെക്കുകയാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട്, അപ്പോൾ പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ കണ്ടായിരുന്നു. അപ്പം പിന്നെ ആ ഒരു പ്രോബ്ലവും, പിന്നെ ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, അത് ഇവിടെ ടച്ച്, 1 tap, 2 tap, 3 tap ടച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന്. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ വെച്ചിരിക്കുന്ന സിംഗിൾ ടാപ്പ് വോളിയൂം അപ്പും സിംഗിൾ ടാപ്പ് വോളിയൂം ഡൗണും ആണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ. മറ്റേന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടാപ്പിൽ തന്നെ പിന്നെയും പാട്ട് ചുമ്മാ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. മറ്റ് അത് നമ്മൾ അബദ്ധത്തിൽ തൊടയാണെങ്കിൽ പോലും പാട്ട് പ്ലേ ആകും തുടങ്ങും. അപ്പം മേക്ക് ഷുവർ ദാറ്റ് യു പുട്ട് ഇറ്റ് ഇൻ സംതിങ് എൽസ്, വോളിയൂം അപ്പോ വേറെ ഏതായാലും നമുക്ക് വെക്കാം. പക്ഷേ അത് ഇത്ര നല്ല സെൻസിറ്റീവ് ആണ് ടച്ച്. സോ ആ ഒരു 2 കഴിഞ്ഞാൽ മൈക്ക് ക്വാളിറ്റി, അതുപോലെ പാട്ട് കേൾക്കാൻ, പാട്ട് കേൾക്കാൻ എസ്പെഷ്യലി ബോട്ടിൻ്റെ സിഗ്നേച്ചർ സൗണ്ടിലിട്ട് ഇടുക, കിടിലം ക്വാളിറ്റിയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വിറ്റ് പോയെന്നതിനുള്ള കാരണം, സത്യം ഇത് സോൾഡ് ഔട്ട് ആണ്. അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതായിരുന്നു, എന്തോന്നോ ഒരു മണിക്കൂർ കൊണ്ട്, ഇത് ലോഞ്ച് ചെയ്ത് 1 hour കൊണ്ട് സോൾഡ് ഔട്ടായി. ആൾക്കാർ ഇത് ഞാൻ വരെ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം ഒന്ന് തിരിച്ച് സ്റ്റോക്കിൽ വന്നിട്ട് മേടിക്കാനായിട്ട് കുറേ പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാണ് ഇതിൻ്റെ ഇതിടാവോ, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇടാവോ. യൂസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അണ്ണ വേറെ ലെവലാണെന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് ANC ഒന്നുമില്ല, മറ്റേ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒന്നുമില്ല. ബട്ട് അതല്ലാതെ തന്നെ നമ്മളിത് ചെവി വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മളെ സറൗണ്ടിങ്സിലുള്ള നോയ്സ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള അതാണ്, ഈ സാധനം എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ട്, ആമസോൺ, ബോട്ടിൻ്റെ വെബ്സൈറ്റ് ഇതിലൊക്കെ റേറ്റിംഗും നോക്കണം. വലിയ കിടിലം റേറ്റിംഗ്, 4.5, 4.4. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിലും ആൾക്കാർ 5000 താഴെ എനിക്കൊന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന TWS ഈ ബോട്ടിൻ്റെ നിർവാണ അയോണാണ്. പോളി സാധനം ഒന്നും പറയാനില്ല. എന്തിനാണെങ്കിലും വേണ്ടവർക്ക് ലിങ്ക് ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ, ഞാൻ ഇട്ടേക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടും, ബിക്കോസ് ഇറ്റ്സ് നോട്ട് അവൈലബിൾ. ഇത് വരും തീരും, അതാണ് അവസ്ഥ. സോ ബോട്ട് നിർവാണ അയാണ് അതാണ്. സോ വേണ്ടവർക്ക് എഗെയിൻ ഐ എം ടെല്ലിങ് യു, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. കിട്ടിയാൽ മേടിച്ചോ, ഇല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്.